അമേരിക്കയും സഖ്യരാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും റഷ്യൻ കറൻസി റൂബിളിന്റെ മൂല്യം കുതിച്ചുയരുകയാണ്. റഷ്യ യുക്രൈനെ ആക്രമിച്ച February 24 ശേഷം റഷ്യയുടെ കറൻസിയായ റൂബിൾ തുടർച്ചയായി തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. US യൂറോപ്യൻ രാജ്യങ്ങളും കൂടി കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയതോടെ റൂബിൾ തകർന്ന് നിലം പൊത്തുമെന്നാണ് ലോകം കരുതിയത്. എന്നാൽ ഉപരോധത്തെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് പുടിൻ. ബൈഡൻ തന്റെ 18-ാമത്തെ അടവ് പുറത്തെടുത്തപ്പോൾ പുടിൻ തന്റെ 19-ാമത്തെ അടവും പുറത്തെടുത്ത് വിജയിച്ചിരിക്കുകയാണ്. റഷ്യയുടെ ഈ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് ഇന്ത്യയും വഹിച്ചിട്ടുണ്ട്. എണ്ണയുടെയും ഗ്യാസിന്റെയും വില ഉയർന്നത് വരുമാനം വർദ്ധിപ്പിക്കാൻ റഷ്യയെ സഹായിച്ചു. ചൈന, ഇന്ത്യ എന്നീ രാഷ്ട്രങ്ങളുമായി നിലനിന്നിരുന്ന വ്യാപാര ബന്ധങ്ങളും വിദേശ നാണയം മുടങ്ങാതെ എത്തുന്നതിന് റഷ്യയെ സഹായിച്ചു. ഇതോടെ റഷ്യ വിദേശ നാണയ ക്ഷാമത്താൽ തകർന്നു പോകുമെന്ന ഭീതി ഇല്ലാതെയായി. റഷ്യക്കെതിരെ കടുത്ത ഉപരോധമെന്ന് US കൊട്ടിഘോഷിച്ചിരുന്നെങ്കിലും ആ ഉപരോധത്തിൽ നിറയെ പഴുതുകളുണ്ടായിരുന്നു. ഉപരോധം പൊളിച്ചത് റഷ്യയുടെ കയ്യിലെ ഏറ്റവും അമൂല്യമായ പ്രകൃതി വിഭവം തന്നെ, പ്രകൃതിദത്ത വാതകം. യൂറോപ്പിലെ പല രാജ്യങ്ങളും റഷ്യയുടെ വാതകത്തെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. ജർമ്മനി ഉൾപ്പെടെയുള്ളവർ ഇത് വാങ്ങിയതോടെ റഷ്യയ്ക്ക് ഡോളറും യൂറോയും ഇതുവഴി ശേഖരിക്കാനായി. ഇന്ത്യയും വാങ്ങുന്നുണ്ട്. അതിനാൽ റഷ്യയ്ക്ക് ലഭിക്കുന്ന വിദേശ നാണയത്തിലും കാര്യമായ ഇടിവില്ല. യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരു ഡോളറിന് 121.5 വരെ ഇടിഞ്ഞ റൂബിളിന്റെ മൂല്യം ഉയർന്ന് കഴിഞ്ഞ ദിവസം 81.9 റൂബിളിലെത്തി. ഇനിയും ഉയർന്ന് 78 റൂബിളിൽ എത്തുമെന്നാണ് പ്രവചനം. റൂബിൾ വില ഏറ്റവും താഴെ പോയത് March 7 അന്ന് റൂബിൾ വില 40% തകർന്ന് ഒരു ഡോളറിന് 139 എന്ന നിലയിൽ വരെ എത്തി. പിന്നീട് റഷ്യ എടുത്ത കടുത്ത തീരുമാനങ്ങൾ റൂബിളിന്റെ തലവര തന്നെ മാറ്റിവരച്ചു. ഇപ്പോൾ റൂബിൾ ഉയർന്ന നിലയിലാണ്. ഒരു ഡോളറിന് 84 എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. മാർച്ച് മാസത്തിൽ മൂല്യവർധനയുടെ കാര്യത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ കറൻസി റൂബിളാണ്. റൂബിൾ തകർന്ന് നിലം പരിശായാൽ അത് വ്ളാഡിമിർ പുടിനെതിരെ റഷ്യയിൽ ജനരോഷം ആളിക്കത്തിക്കുമെന്നും ഒരു ഭരണമാറ്റത്തിന് വരെ കാരണമാകുമെന്നും US സ്വപ്നം കണ്ടു. എന്നാൽ US എല്ലാ വ്യാമോഹങ്ങളെയും തകർത്തെറിഞ്ഞ് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് റൂബിൾ വില പുടിന്റെ മേൽനോട്ടത്തിൽ കുതിച്ചുയരുകയാണ്. പുടിൻ എന്ന തന്ത്രശാലിയായ പ്രസിഡന്റ് റഷ്യയിൽ ഉള്ള കാലത്തോളം ഒരു ഉപരോധത്തിനും റഷ്യ കീഴ്പ്പെട്ടു പോകില്ല എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ റഷ്യയുടെ $64,000 കോടി വിദേശ നാണ്യ ശേഖരം കിടക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ പകുതി US യൂറോപ്പിലുമാണ്. ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇതിൽ പാതി പണം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് നിലവന്നു. എന്നാൽ US ട്രഷറി ഒരു വാതിൽ തുറന്നിട്ടിരുന്നു. റഷ്യയ്ക്ക് നൽകേണ്ട തുക നൽകാൻ US ട്രഷറി അനുവാദം നൽകിയത് റഷ്യയ്ക്ക് വലിയ സഹായമായി. ഈ സംവിധാനം April വരെ നിലനിൽക്കും. ഇതുവഴി റൂബിൾ നൽകി ഡോളർ ശേഖരിക്കാൻ റഷ്യയ്ക്കായി. റൂബിൾ ക്ഷാമം പരിഹരിക്കാൻ റഷ്യയിലുള്ള കേന്ദ്ര ബാങ്ക് റൂബിളിലുള്ള നിക്ഷേപത്തിനുള്ള പലിശ നിരക്ക് 20% കൂട്ടി. ഇതോടെ റഷ്യക്കാരായ സമ്പന്നർ അവരുടെ പക്കലുള്ള റൂബിൾ കേന്ദ്ര ബാങ്കിൽ നിക്ഷേപിച്ചു. റഷ്യയ്ക്ക് പുറത്തുള്ള റഷ്യക്കാരായ ബിസിനസ്സുകാരോട് അവരുടെ പണത്തിന്റെ 80% റൂബിളിൽ നൽകണമെന്ന് വ്യവസ്ഥ വെച്ചു. അതായത് റഷ്യക്കാരനായ ഒരു സ്റ്റീൽ ബിസിനസ്സുകാരൻ 100 മില്യൺ ബിസിനസ് ചെയ്താൽ അതിലെ 80 മില്യൺ യൂറോകളും റൂബിളിലായിരിക്കണം. നിരവധി റഷ്യൻ കമ്പനികൾ വിദേശ രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇത് റഷ്യയിലേക്ക് കൂടുതൽ റൂബിൾ ഒഴുകാൻ സഹായിച്ചു. യുദ്ധം മുറുകിയതോടെ അറിയുന്ന 18 അടവുകൾ പോരെന്ന് പുടിന് തോന്നി. അതോടെ അദ്ദേഹം പൂഴിക്കടകൻ പുറത്തെടുത്തു. ഇതിൽ റൂബിളിന്റെ വില കൂടാൻ സഹായിച്ചത് പുടിന്റെ ഈ സ്പെഷ്യൽ അടവായിരുന്നു. റഷ്യയിൽ നിന്നും ഗ്യാസ് വാങ്ങുന്നവർ വരുമാനം റൂബിളിൽ നൽകണമെന്ന് നിർബന്ധമാക്കിയതോടെ പല യൂറോപ്യൻ രാജ്യങ്ങളും റൂബിൾ നൽകി തന്നെ ഗ്യാസ് വാങ്ങി. ഇതായിരുന്നു റൂബിളിനെയും റഷ്യയും പിടിച്ചു നിർത്തിയത്. സാധാരണ US, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജപ്പാൻ, സൗത്ത് കൊറിയ, തായ്വാൻ എന്നീ രാജ്യങ്ങളുടെ കയ്യിൽ റൂബിൾ ശേഖരം താരതമ്യേന കുറവായിരിക്കും. എന്നാൽ പ്രകൃതിവാതകം കിട്ടണമെങ്കിൽ റൂബിൾ വേണമെന്നായപ്പോൾ ഈ രാജ്യങ്ങൾ പുറത്തുനിന്ന് റൂബിൾ വാങ്ങി. റൂബിളിന് ഡിമാൻഡ് കൂടിയതോടെ റൂബിളിന്റെ മൂല്യം വർദ്ധിച്ചു. നാടിളക്കി അമേരിക്കയും സഖ്യരാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും റഷ്യൻ കറൻസിയുടെ മൂല്യം ഉയർന്നത് US അടക്കമുള്ള ചില ലോകരാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഉപരോധം മറികടന്ന് എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയിലൂടെ ഇക്കൊല്ലം റഷ്യ $32,100 കോടി നേടുമെന്നാണ് കണക്കിൽ പറയുന്നത്. അതിനൊപ്പം ഉപരോധം മൂലം റഷ്യയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഇറക്കുമതി ചെലവിനേക്കാൾ കയറ്റുമതി വരുമാനം ഉണ്ടെന്നാണ്. ഇങ്ങനെ കറണ്ട് അക്കൗണ്ട് മിച്ചം വന്നാൽ ഏത് രാജ്യത്തെയും കറൻസി ശക്തമാകും. റൂബിളിനിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ റൂബിളിന്റെ വില ഇടിഞ്ഞപ്പോൾ റൂബിൾ വെറും റബിൾ, അതായത് നാശാവിഷ്ടമായി മാറിയെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ആക്ഷേപിച്ചിരുന്നു.
റഷ്യൻ ബാങ്കുകളെ രാജ്യാന്തര ഫണ്ട് കൈമാറ്റത്തിനുള്ള സിപ്സ് സിസ്റ്റത്തിൽ നിന്ന് വിലക്കുകയും ചെയ്തു. പക്ഷേ റൂബിളിന്റെ തിരിച്ചുവരവിനെ തടയാൻ അതുകൊണ്ടൊന്നും ആയില്ലെന്ന് ദിനം പ്രതി തെളിയുന്നത്. രൂപയുമായുള്ള വിനിമയ മൂല്യത്തിലും റൂബിൾ ഉയർന്നിട്ടുണ്ട്.